ഗായികയായും അവതാരികയായും പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് റിമി ടോമി. വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുക്കുവാൻ റിമി ടോമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാട്ടും ഡാൻസും തമാശകളും പൊട്ടിച്ചിരികളുമൊക്കെ ആയാണ് റിമി ടോമി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. റിമിയുടെ 1-1-3 എന്ന പരിപാടിക്ക് മികച്ച പിന്തുണയായിരുന്നു ലഭിച്ചിരുന്നത്. അവതാരികയായി മുന്നേറുന്നതിനിടയിലാണ് സിനിമയിലേക്ക് അവസരം കിട്ടുന്നത്. അതുപോലെ തന്നെ മലയാളികളുടെ പ്രിയ നായികയാണ് ഭാവന. ഭാവനയും ഗായിക റിമി ടോമിയും തമ്മിൽ ചില പിണക്കങ്ങൾ പലപ്പോഴായി പല മാധ്യമങ്ങളിലും എത്തിയിട്ടുണ്ട്. സൂപ്പർ ഫോർ ജൂനിയേഴ്സ് എന്ന സംഗീത റിയാലിറ്റി ഷോയിൽ കഴിഞ്ഞ ദിവസം ഭാവന അതിഥിയായി എത്തിയിരുന്നു. മിഥുൻ രമേശ് അവതാരകനായ ഷോയിൽ യുവഗായകരായ ജോത്സ്ന, റിമി ടോമി, സിതാര, വിധുപ്രതാപ് തുടങ്ങിയവരാണ് ഭിത്തികർത്താക്കൾ. മലയാളത്തിന്റെ മകളും കന്നഡയുടെ മരുമകളുമായ ഭാവനയെ സ്വാഗതം ചെയ്തത് വിധുവായിരുന്നു. ഭാവന സൂപ്പർ ഫോറിലേക്ക് എത്തുന്നതിനെ കുറിച്ച് പറഞ്ഞുള്ള റിമി ടോമിയുടെ പോസ്റ്റ് നേരത്തെ വൈറലായി മാറിയിരുന്നു. ഭാവനയ്ക്കൊപ്പം നടി അഞ്ജു ജോസഫും ഷോയിലേക്ക് എത്തുന്നുണ്ട്. ബോളിവുഡ് ഗാനത്തിനൊപ്പം ചുവടുവെച്ച് കറുത്ത സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് ഭാവന എത്തിയത്. സാരിയിൽ അതീവ സുന്ദരിയായിരിക്കുന്നു. അടുത്ത കാലത്ത് ഭാവനയെ ഏറ്റവും സുന്ദരിയായി കണ്ടത് ഈ ഷോയിലാണെന്നായിരുന്നു റിമിയുടെ കമന്റ്. ഭാവനയ്ക്കായി ഗാനം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു കുട്ടിപ്പാട്ടുകാരെത്തിയത്. അതേസമയം ഭാവനയും റിമി ടോമിയും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടെന്ന റിപ്പോർട്ട് പുറത്തെത്തിയിരുന്നു. ഭാവനയുടെ വിവാഹ വിരുന്നിൽ റിമി ടോമി പങ്കെടുത്തിരുന്നു. അങ്ങനെ അറുത്തു മാറ്റുന്ന തരത്തിലുള്ള ശത്രുതയൊന്നും ഉണ്ടായിട്ടില്ല. തുടക്കത്തിലെ ആ സൗഹൃദം ഇടയ്ക്കെപ്പോഴോ നഷ്ടമായിരുന്നുവെന്നായിരുന്നു ഒരഭിമുഖത്തിൽ പറഞ്ഞത്. സഹോദരനൊപ്പമാണ് റിമി ഭാവനയുടെ വിവാഹ വിരുന്നിൽ പങ്കെടുത്തത്. എന്നാൽ ഇരുവരും പിണക്കം മറന്ന് ഒന്നിച്ചതോടെ ഇനി പലരുടെയും ചങ്കിടിപ്പിന്റെ നിമിഷങ്ങളാണ് എന്നാണ് ആരാധകർ പറയുന്നത്.